നമസ്കാരം ആ ഇരുപത് കോടിയിൽ നിന്ന് സ്വപ്നക്കെന്തിനാണ് കമ്മീഷൻ മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ട സുപ്രധാന വിവരങ്ങളാണ് ഇന്ന് സ്പോട്ട് ന്യൂസ് പുറത്തുവിടുന്നത് പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് യു എ ഇ കോൺസുലേറ്റ് മുഖേന സഹായമായി ലഭിച്ച ഇരുപത് കോടിയിൽ ഒന്നര കോടിയോളം രൂപ സ്വർണക്കള്ളക്കടത്തു കേസിലെ പ്രതി സ്വപ്നയ്ക്ക് നൽകേണ്ട കാര്യമെന്താണ് കേരളത്തിന്റെ പ്രളയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഗൾഫ് സന്ദർശനത്തിലാണ് പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള സഹായ വാഗ്ദാനം ഉയർന്നത് എമിറേറ്റ്സ് റെഡ് ക്രസന്റ് എന്ന സംഘടനയുടെ വെസ്റ്റേൺ റീജിയൽ ചെയർമാൻ ഷെയ്ഖ് ഹംദാൻ ബിൻ സയിദ് അൽ നഹിയാൻ അബുദാബിയിൽ വച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയിലാണ് കേരളത്തിന് സഹായ വാഗ്ദാനം ചെയ്തത് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും പ്രമുഖ വ്യവസായിയുമായ എം എ യൂസഫലി മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടസ് ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി കോൺസിൽ സ്മിത പന്ത് എന്നിവരും അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എമിറേറ്റ്സ് റെഡ് ക്രസന്റ് കേരളത്തിന് ഒരു കോടി ദീർഘത്തിന്റെ സഹായം അതായത് ഇരുപത് കോടിയോളം രൂപയുടെ സഹായമാണ് അന്ന് പ്രഖ്യാപിച്ചത് റെഡ് ക്രോസെന്റ് അതോറിറ്റിയുടെ ഔദ്യോഗിക സംഘം പിന്നീട് കേരളത്തിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് സംസ്ഥാനത്ത് പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് ഒരു കോടി ദീർഘം ആദ്യഘട്ടമായി കേരളത്തിന് ലഭ്യമാക്കുമെന്ന് വ്യക്തമാക്കുകയും അതിന്റെ ഭാഗമായി റെഡ് ക്രോസെന്റ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു തുടർന്നും സഹായം ലഭ്യമാക്കുമെന്ന് റെഡ് ക്രസന്റ് അറിയിച്ചതായി അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങിൽ യു എ ഇ കോൺസുലറ്റ് ജനറൽ ജമാൻ അൽസാബി ചീഫ് സെക്രട്ടറി ടോം ജോസ് വ്യവസായ പ്രമുഖൻ എം എ യൂസഫലി തുടങ്ങിയവർ പങ്കെടുക്കുകയുണ്ടായി യു എ ഇ റെഡ് ക്രസന്റ് സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്ത ഇരുപത് കോടി ഉപയോഗിച്ച് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ് ഭവന സമുച്ചയം നിർമ്മാണം ആരംഭിച്ചത് ലൈഫ് മിഷന് വേണ്ടി നൂറ്റിനാൽപ്പത് ഫ്ലാറ്റുകൾ ഉള്ള ഭവന സമുച്ചയത്തിനായി റവന്യൂ ഭൂമി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകുകയായിരുന്നു പതിനഞ്ച് കോടി രൂപ ഭവന സമുച്ചയ നിർമ്മാണത്തിനും അഞ്ചു കോടി ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കാനുമായി ചെലവഴിച്ച് ഈ വർഷം സെപ്റ്റംബറോടെ പദ്ധതി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനിയാണ് ചോദ്യങ്ങൾ ഇപ്പറയുന്ന ഒരു കോടി ദീർഘം അതായത് ഇരുപത് കോടി രൂപ പൂർണ്ണമായി ലൈഫ് മിഷന് ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ കസ്റ്റംസ് പറയുന്നത് ഈ ഇടപാടിൽ കോടികൾ സ്വപ്നയ്ക്കും സംഘത്തിനും കമ്മീഷനായി ലഭിച്ചു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശന വേളയിൽ വ്യവസായ പ്രമുഖൻ എം എ യൂസഫലിയുടെ അലിയുടെ ഇടപെടലിൽ ലഭിച്ച കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള ധനസഹായത്തിൽ നിന്ന് യു എ ഇ കോൺസുലേറ്റിലെ വെറും ജീവനക്കാരി മാത്രമായിരുന്ന സ്വപ്നക്ക് എന്തിനാണ് കമ്മീഷൻ നൽകുന്നത് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റൂ പ്രളയഫണ്ടിലേക്ക് ഇത്തരത്തിൽ വന്ന തുകയുടെ കൃത്യമായ കണക്കുകൾ കേരള ജനതയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കണം റെഡ് ക്രസന്റിൽ നിന്ന് വന്ന തുകയുടെ വിനിയോഗം പുറത്തുവിടണം സർക്കാർ ഖജനാവിൽ എത്തേണ്ട പണം സ്വർണ്ണക്കള്ളക്കടത്തുകാരിയുടെ ബാങ്ക് ലോക്കറിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് പറയണം എന്താണ് സ്വപ്നസുന്ദരിയുമായി മുഖ്യമന്ത്രിക്കുള്ള ഇടപാട് ഇനിയും പുറത്തുവരും പുതിയ തെളിവുകൾ